നമസ്കാരം. മുണ്ടക്കൈ ദുരന്തം നടന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ഒന്ന് രണ്ട് മാസമായി. ആ ഒരു കാലയളവിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു വാർത്ത കേട്ട് എണീറ്റ നമ്മുടെ ഓരോ ദിവസം എങ്ങനെയാണ്, ഞെട്ടലോടെ എങ്ങനെയാണ് നമ്മൾ കണ്ടതും ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നോക്കിക്കണ്ടതും ആൾക്കാർ മൊത്തം സഹായഹസ്തമായിട്ട് നിലവിൽ അവിടെ പോയതും എല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിനുള്ളിൽ തോന്നുന്ന ഒന്നാണ്, വയനാട്ടിനല്ല കേരളത്തിലെ ഏത് ജില്ലയ്ക്കായാലും ഏത് സ്ഥലത്തായാലും ഒരു അപകടം നടന്ന അല്ലെങ്കിൽ വലിയൊരു മഹാദുരന്തം നടന്നാൽ ആരും തന്നെ ഒറ്റ എന്താ പറയുക കൈവിടാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു രീതിയുണ്ടല്ലോ. ഒരാളും കേരളത്തിലെ ഒരു ജനത പോലും ഒരു കൈത്താങ് കൊടുക്കാൻ പറ്റാത്ത ലെവലിലുള്ള മൈൻഡ് കൊണ്ട് നടക്കുന്നവരല്ല. എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇത് ഞങ്ങളുടെയും കൂടി പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അതിനെ മുൻകൈയെടുത്ത് മേൽനോട്ടം കൊടുത്ത് അവരിൻ്റെ ജോലി വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിലേക്ക് അവരിൻ്റെ സഹായസ്ഥകളായിട്ട് വന്നതും ഈ പറയുന്ന പാവപ്പെട്ട കുട്ടികളുടെ ആ ഒരു പൈസ ഇട്ട് വെക്കുന്ന കുടുക്കിന്ന് വരെ പണം എടുത്ത് കൊടുത്തിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത വിവരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ആ ദുരന്ത ഭൂമിയിലേക്ക് നിറഞ്ഞൊഴുകിയെത്തിയ ഓരോരോ സഹായവസ്തുവും സാധന സാമഗ്രികളായിക്കോട്ടെ, അവിടുത്തെ വസ്ത്രങ്ങളായിക്കോട്ടെ, പല വ്യഞ്ജന സാധനങ്ങളായിക്കോട്ടെ, വെള്ളം, ഭക്ഷണം, എന്ത് വേണ്ട സർവത്ര സാധനങ്ങളും കൊണ്ടുപോയ മലയാളി ജനതയെ നമുക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. അത് കൊടുക്കാത്തവരായിട്ട് ആരുമില്ല, ഒരു രൂപ പോലും കൊടുക്കാത്തവരായിട്ട് ആരുമില്ല ഇങ്ങനെയുള്ള ദുരന്ത ഭൂമികൾക്ക് അവിടുത്തെ ആൾക്കാരിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ ഒരു ന്യൂസെല്ലാം നമ്മൾ ഞെട്ടി എണീറ്റതാണ്. നമ്മളത് കണ്ടിട്ടെല്ലാം ഭയങ്കര രീതിയിൽ ഞെട്ടി, അയ്യോ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള ലെവലിലൊക്കെ നമ്മളെല്ലാവരും കണ്ടതുമാണ്. പക്ഷേ അതേ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പം നിലവിൽ കേരള സർക്കാർ പുറത്തുവിട്ട ഈ പറഞ്ഞ മുണ്ടക്കൈ ദുരന്ത ഭൂമിയിലുണ്ടായ ചെലവുകളുടെ കണക്കുകൾ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. ഇതെന്താ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ ഒരു കണക്ക് വിവരം ഞാനത് വെക്കാം. അവിടെ അവർ ചെലവ് ചെയ്ത ഇത്ര രൂപ ചെലവായി എന്നുള്ളൊരു കണക്കിൻ്റെ ഒരു ഏകദേശമുള്ള ഞാൻ ഇതോടെ വയ്ക്കാം. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. 350 മൃതദേഹം സംസ്കരിച്ചത് 2.76 കോടി രൂപയാണ് അത്ര. എന്തോന്നടേ ഇത്? നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, നമ്മൾ തിന്നണത് ചോറ് തന്നെയാണ്. ഒരു സാധാരണക്കാരൻ്റെ മുണ്ടക്കൈ ദുരന്ത ഭൂമി ഇരിക്കട്ടെ, ഒരു സാധാരണക്കാരൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ കൊടുത്ത് ചെലവിടുന്നുണ്ടെങ്കിൽ സ്വർണപ്പെട്ടിയിലാണോ അവരെ സംസ്കരിച്ചത്? അതോ സ്വർണത്തിൻ്റെ തൂമ്പയും സ്വർണത്തിനുള്ള കോടാലിയും കൊണ്ടാണോ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ശവസംസ്കാരത്തിൽ അതിൽ മൊത്തം ആ കുഴിയിലടക്കിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ആളിൻ്റെ മൃതദേഹം ഇത് സംസ്കരിക്കാൻ 75,000 രൂപ ചെലവ് പറഞ്ഞത് ഇവർ എന്തിൻ്റെ കണക്ക് വെച്ചിട്ടാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു സാമാന്യ ബോധമുള്ളവരുത്തന് മനസ്സിലാവും ഒരു സാധാരണക്കാരൻ്റെ ഒരു ശവസംസ്കാരം നടത്താൻ എന്താണെന്നുള്ളത്. വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് 2.98 കോടി രൂപ. എങ്ങനെ ഇരിക്കണ്? വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി രൂപ. നിങ്ങൾ ആലോചിക്കണം, വളണ്ടിയർമാരിലെ ഭൂരിപക്ഷം പേരും ആ നാട്ടുകാരും പിന്നെ മൊത്തത്തിലുള്ള നാട്ടുകാർ തന്നെ ആയിരുന്നു. പോലീസുകാർ, കരസേന എല്ലാവരും ഒഴിച്ച് നിന്ന NDRF SDRF ഒക്കെ ആയാലും ഒരു ഭൂരിഭാഗം പേരും അവിടുത്തെ നാട്ടുകാർ തന്നെ ആയിരുന്നു. അതിൻ്റെ ചെലവ്, അവരുടെ ഭക്ഷണ ചെലവ് 10 കോടി രൂപ. ആലോചിക്കണം, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി. ഗതാഗതത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇവിടുത്തെ ഓഫ് റോഡ് റൈഡേഴ്സ് ഫ്രീ ആയിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഡീസൽ അടിച്ചിട്ട് അവിടെ ദുരന്ത ഭൂമി കിടന്ന് ഓടിയ വിവരം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പോകാൻ പറ്റാത്ത ഇടത്തെല്ലാം ഇവരുടെ വണ്ടി എത്തിയത്. അവരാരും പൈസ കൊതിച്ചിട്ടല്ല അവിടേക്ക് പോയത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് 4 കോടി രൂപ വളണ്ടിയേഴ്സിൻ്റെ ഗതാഗതം. അത് ഏത് വളണ്ടിയേഴ്സാണെന്നുള്ള കൂടി ഒന്ന് പറയണം. ചിലപ്പോൾ മന്ത്രിമാർ വന്നു പോയതിൻ്റെ ആ മന്ത്രിമാരാണോ വളണ്ടിയേഴ്സ്? അവരുടെ ഗതാഗതം 4 കോടി രൂപ, ഭക്ഷണ ചെലവ് 10 കോടി രൂപ. നിങ്ങൾ ആലോചിക്കണം, ഭക്ഷണങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് അവിടെ നിന്ന് ആ ഭക്ഷണത്തിൻ്റെ പഴകിയ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ദുരന്ത ഭൂമിയിൽ തന്നെ ഭക്ഷണങ്ങൾ ഒന്നുകൂടി വന്നിട്ട്
നിങ്ങൾ ഭക്ഷണമല്ല ഇപ്പം അയക്കേണ്ടത്, ആവശ്യത്തിലുള്ള സാധന സാമഗ്രികൾ അയച്ചാൽ മതി എന്ന് വരെ പറഞ്ഞിട്ട് ജില്ലാ കലക്ടർ വരെ നിർദ്ദേശം നൽകിയതിന് ശേഷം അവർ അത് എന്നിട്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം ഫ്രീ ക്യാൻറ്റീൻ, ഭക്ഷണം ഫ്രീ ആയിട്ട് അവിടെ വെച്ച് അവിടെ നിന്ന് ഓരോരോ രക്ഷാപ്രവർത്തകരുടെ അടുത്തോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഫ്രീ കൗണ്ടർ അവിടെ ഉണ്ടായിരുന്നു ഫുഡ് വെക്കുന്നതിന്റെ. അത് പൂട്ടാനടക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് അന്ന്. അതിലോട്ടൊന്നും ഞാൻ കടക്കണ്ട. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഭക്ഷണത്തിന് 10 കോടി രൂപ, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി രൂപ, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി രൂപ, ക്യാമ്പിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിയത് 11 കോടി രൂപ. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും വസ്ത്രങ്ങൾ ഒഴുകി എത്തിയതിന്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പുറത്തുവിടണം. തരംതിരിച്ച് ആൾക്കാർക്ക് കൊടുത്തതും സ്വെറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തതൊന്ന് തരംതിരിച്ച് പുറത്തുവിടണം. അതെന്തുകൊണ്ട് പറയുന്നില്ല? എത്ര സഹായഹസ്തം വന്നു, എത്ര ആൾക്കാർ ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നു, യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള കുറെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇതെല്ലാം എവിടെ പോയി? ഇതിന്റെ കണക്കൊന്നും ഇല്ലേ? അതിന് പുറമെ ഇത്ര കോടിയോ? വെയിലി പാലം 1 കോടി രൂപ. ഇതാണ് ന്യൂസിൽ നിന്ന് പുറത്തു വന്ന ഒരു ലിസ്റ്റ്. എന്തോന്നടേ ഇത്? ഇത് സത്യം പറഞ്ഞ സാധാരണക്കാരെന്നുള്ള ലെവലില് ഞാൻ ആലോചിക്കുകയാണ്. ഈ കക്കിണില്ല എന്ന് പറഞ്ഞിട്ട് കക്കിണ അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്ത് തോന്നിയാലും എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. കാരണം ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ഏത് നാട്ടിലാണ് ഒന്ന് പറയണം. ജെ സി ബി കൊണ്ട് കുഴിയെടുക്കാൻ നമ്മൾ കണ്ടു, ഓരോരോ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടു, ഓരോരോ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് കണ്ടു, അല്ലാത്തവരിന്റെ മൃതദേഹങ്ങൾ നമ്മളൊരു HML ഒരു ചെറിയൊരു ഫാക്ടറിന്റെ ഒരു സ്ഥലത്ത് അവർ സ്ഥലം വിട്ടുകൊടുത്ത് അതിവിടെ സംസ്കരിക്കേണ്ട ഇത് കണ്ടു. എവിടെയാണ് 75,000 രൂപ? ഞാൻ ആലോചിക്കുകയാണ്, അവിടെ JCB വന്നിട്ട് കുഴിയെടുക്കുന്ന സമയത്ത് അവർ മണിക്കൂറിന് 2,500 രൂപ വെച്ച് കണക്ക് കൂട്ടിയാലും ഒരു ദിവസം കൊണ്ട് അവൻ എത്ര കുഴിയെടുത്തു എന്നുള്ളത് നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ്. അയ്യോ, വല്ലാത്ത കണക്ക്. അതിന് ഞാൻ ന്യൂസ് ഞാൻ ഇവിടെ വയ്ക്കാം. സർക്കാർ ഇപ്പോൾ ഒരു വിശദീകരണം ഇറക്കിയിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇത് കേന്ദ്രത്തിന്റെ മാനദണ്ഡ പ്രകാരമുള്ള കണക്കുകളാണ് ഒരു ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെലവാക്കിയ തുക മാത്രമല്ല, ഇനി ചെലവാക്കാൻ ഇരിക്കുന്ന തുക കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് തന്നെ വളരെ വിചിത്രമായി തോന്നുന്നതാണ്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 2,76,00,000 രൂപയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കണക്കായി പുറത്തു വരുന്നത്. അതുപോലെ വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയത് 2,98,00,000 രൂപയാണ് കണക്കാക്കുന്നത്. അതുപോലെ വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി രൂപ, വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി 10 കോടി രൂപ, ദുരിതാശ്വാസ ക്യാമ്പിൽ 30 ദിവസം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപ, അതായത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏകദേശം 40,00,000 രൂപയാണ് ചെലവായിരിക്കുന്നത്. ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കാൻ 8 കോടി രൂപ, ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങിയതിന്, നമുക്കറിയാം അവിടെയൊക്കെ വസ്ത്രങ്ങൾ എത്രത്തോളം വന്നിരുന്നു എന്നുള്ളത്, 11 കോടി രൂപയാണ് ഭക്ഷണം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വരികയാണ് രഞ്ജിത്ത്, 11 കോടി രൂപ വസ്ത്രത്തിനായി ചെലവാക്കി എന്ന് പറയുമ്പോൾ ക്യാമ്പുകളിലുള്ളത് 4,000 പേരാണ്. അതായത് ഒരാൾക്ക് 30,000 രൂപ വസ്ത്രത്തിന് വേണ്ടി ചെലവായി എന്ന് പറയുന്നു. നമ്മൾ തന്നെ ഈ ക്യാമ്പ് കാലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്നിലധികം വസ്ത്രം നൽകുന്നില്ല എന്ന് കരഞ്ഞു പറയുന്ന ക്യാമ്പിലെ ജീവിക്കുന്നവരുടെ പ്രതികരണം നമ്മൾ കൊടുത്തതാണ്. ഒരാൾക്ക് 30,000 രൂപയുടെ വേഷം കൊടുത്ത് വസ്ത്രം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തൊരു കള്ളക്കണക്കാണിത്! മാത്രവുമല്ല, ആ ക്യാമ്പിൽ എത്രത്തോളം വസ്ത്രങ്ങൾ എത്തിയിരുന്നു, ഈ സഹായവുമായി ഒരുപാട് ആളുകൾ എത്തിയതിൽ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ കണക്ക് എന്ന് പറയുമ്പോൾ 11 കോടിക്ക് വസ്ത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന വസ്ത്രങ്ങൾ എത്രയൊക്കെയാണ്, അത് ആർക്കെല്ലാം കൊടുത്തു? നമ്മൾ ഈ സെൻറ് ജോൺസ് സ്കൂളിൽ, കൽപ്പറ്റയിലെ സെൻറ് ജോൺസ് സ്കൂളിലെ പ്രവർത്തിച്ചിരുന്ന അവിടുത്തെ ഈ സഹായമായി എത്തുന്ന സാധനങ്ങൾ സമാഹരിക്കുന്ന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾക്കൊപ്പം വസ്ത്രങ്ങളുമുണ്ട്, വീട്ടുപകരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വസ്ത്രങ്ങളൊക്കെ വിതരണം. അപ്പോൾ ഈ വസ്ത്രങ്ങൾ, ഈ സഹായ വസ്ത്രങ്ങൾ വന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത്? നിങ്ങൾ ആലോചിക്കണം, ഒരാളുടെ 30,000 രൂപയുടെ വസ്ത്രങ്ങൾ ഒരാൾക്ക് ഒരു ദിവസം, എന്തോന്നടേ
എന്താ ഇത്, എവിടെയാ ഇതൊക്കെ നടക്കണം എന്ന് ആലോചിക്കണം. ഒരു ദുരന്ത ഭൂമിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പോലെയാണ് അപ്പോ ഈ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ ഓരോരോ ആൾക്കാർ ഓരോരോ ദുരിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പൊ അല്ല ക്യാമ്പ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, ചിലപ്പോ ക്യാമ്പെല്ലാം പിരിച്ചുവിട്ടിട്ടുണ്ടാവാം. പക്ഷെ ഒരു ജനറേറ്ററിന് ഒരു ദിവസം 40 ലക്ഷം രൂപയാണ് ഒരു ദിവസം പ്രവർത്തിക്കാൻ. കോടികളുടെയാണ് ജനറേറ്ററിന്. ഞാൻ ആരും ഒരു ക്യാമ്പില് ഒരു ബൾബുകളോ അവരുടെ ഫാന് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ജനറേറ്റർ വേണമെന്നുള്ളതും അതിന് വളരെ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവുന്നതല്ലേ. അപ്പൊ ഞാൻ ആലോചിക്കും, അപ്പൊ ഇതിലെ ദുരിതാശ്വാസ നിധിയിലെ ഈ ഫണ്ട് വന്നല്ലോ മുഖ്യമന്ത്രിന്റെ CMDRF-ലേക്കുള്ള വന്ന പൈസന്റെ കണക്കോ, അതും ഒരു മെയിൻ ഫാക്ടർ അല്ലേ. ഇനിയിപ്പോ അതും കറക്റ്റായിട്ടുള്ള ആൾക്കാർക്കാണ് എത്തുന്നത് ഇല്ലയെന്നുള്ള കാര്യം നിലവിൽ അറിയേണ്ടതല്ലേ. ഇനിയിപ്പോ വരും അടുത്തത് ഇത്രയും സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി. ഇവന്റെ ഒരു അവിടെ ക്യാമ്പിൽ കഴിഞ്ഞവരിന്റെ ഒരു എക്സ്ക്ലൂസീവ് എടുത്തു കഴിഞ്ഞാൽ അറിയേണ്ടതേ ഉള്ളൂ ഇത് പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. അവിടെ ഭക്ഷണം എത്തിച്ചു, ആ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 10 കോടിയുടെ കണക്ക് ഭക്ഷണത്തിലൊന്ന് വരാൻ വേണ്ടി എവിടെയാണ് ഗവൺമെന്റ് ഭക്ഷണം ഏൽപ്പിച്ചത്? ആരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഭക്ഷണത്തിന്റെ പൈസ കിട്ടിയോ? ഇല്ല, ഞങ്ങൾ എല്ലാം സൗജന്യമായിട്ട് കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണത്തിന്റെ ചെലവ് 10 കോടി വരിക? മാത്രമല്ല അവിടെ വരുമ്പോ ഈ നമുക്കറിയാലോ അവിടെയുള്ള പല ഭക്ഷണപ്പൊതികളും നിരോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഞാനും അതോടൊപ്പം സിദ്ദിഖും അടക്കമുള്ള ആളുകൾ മന്ത്രിസഭയോട് ഉപസമിതിയോട് പറഞ്ഞു ഒരിക്കലും ഭക്ഷണം നിരോധിക്കരുത്. പക്ഷെ ഭക്ഷണം വളരെ സേഫ്റ്റിയാണ് നോക്കാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നും പരിശോധിച്ച് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ടോം വടക്കൻ കോടതിയിൽ ഇതൊക്കെയാണ് ഈ സംശയങ്ങൾ ബലപ്പെടുന്നത്. ആവർത്തിച്ച് പറയുന്നു ഇതൊരു ദുരന്ത ഭൂമിയിൽ ചെലവാക്കിയ പണമാണ് എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി സംഘടനകൾ പ്രദേശവാസികൾ ഉൾപ്പെടെ അവിടെ എത്തുന്ന ആളുകൾക്ക് ഒരു രൂപ പോലും ഈടാക്കാതെ എത്ര വേണമെങ്കിലും ഭക്ഷണം നൽകാൻ ഒരുക്കമായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ഫുഡ് പോയിസണുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നിരോധിക്കുന്ന അല്ലെങ്കിൽ വിലക്കിയ സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ സ്വാഗതം ചെയ്യാം. അപ്പോഴും ഇങ്ങനെയുള്ള കണക്കുകൾ പിന്നീട് പുറത്തു വരുമ്പോഴാണ് ഈ വിലക്കൊക്കെ മറ്റു ലക്ഷ്യങ്ങളോടെ ആയിരുന്നോ എന്ന് സംശയിച്ചു. കണ്ടില്ലേ, ഫുഡ് പോയിസണുള്ള ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞ ബുദ്ധിമുട്ടാവുന്ന ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലക്കി. ആ ഒരു സമയത്തുള്ള ന്യൂസ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, വിലക്കിക്കോട്ടെ, വിലക്കിയാലും ഇതാരനെ ഏൽപ്പിച്ചു? ഇത്രയും ഫുഡ് ഇത്രയും പൈസ ചെലവാക്കി ഏത് ഹോട്ടൽ അതോട്ടിനെ ഏൽപ്പിച്ചു? എന്താ ഏതാ ഇതൊന്നും എന്താ ഇവര് പറയാത്തത്? അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവര് വെളിക്കൂടെ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നുള്ള അറിയാറില്ല. കാരണം എത്രയോ ആൾക്കാര് ഞങ്ങൾ ഫ്രീ ആയിട്ടെല്ലാം ചെയ്തു തരാൻ വേണ്ടി കൗണ്ടർ അടക്കം അവിടെ ഇട്ടതാണ് രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എത്ര ലെവലില് കേരളത്തിന്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും പുറത്തുനിന്നുള്ളവരും എല്ലാവരും ഇതിനെ എന്താ പറയാ ഇതിനെ ഒറ്റക്കെട്ടായിട്ട് കണ്ടിട്ട് ഇതിനെ മൊത്തത്തില് ഏറ്റെടുക്കുക, ദുരന്തം നമ്മുടെയും കൂടിയാണ് എന്നുള്ള ലെവലിൽ ഏറ്റെടുത്ത് അവിടുത്തെ ഉള്ള സഹായവസ്ഥമായിട്ട് മുന്നോട്ട് പോയി. ഇത്രയും കോടികളുടെ സഹായവസ്ഥമാണ് അവിടേക്ക് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇത്രയും ചെലവായി എന്നുള്ള ഒരു കണക്ക് വിട്ടിരുന്നത്. വിചിത്രം തന്നെയാണ് ഈ ഒരു കണക്ക് വെളിയിൽ വിട്ടത്. അത് ഒരു സാധാരണക്കാരന് അരി ഭക്ഷണം കഴിക്കുന്നവന് മനസ്സിലാവും ഇതിൽ എത്ര സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇതാണെന്നുള്ളത്. എന്തായാലും അറിയാം, ഇനി അവിടത്തെയുള്ള ആൾക്കാർക്ക് അറിയാം ഈ ഒരു സഹായമൊക്കെ അവിടെ കിട്ടി, ഇത്രയും കോടിന്റെ സഹായമൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടോന്നുള്ളത്. എന്തായാലും കൊള്ളാടേ, അരി ഭക്ഷണം എന്താ പറയാ ഈ പറഞ്ഞ പോലെ പറ്റിച്ച് ജീവിക്കുന്നതിന് പറ്റിച്ച് ജീവിക്കുന്നതെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോ ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള നാടിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കോടികൾ ചെലവാക്കിയ സർക്കാരിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.